ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോമോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അസ്മ ഹിലാൽ. ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മിൽക്ക് പുഡിങ്. നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നോക്കാം. ആദ്യം നമുക്ക് കാരമൽ തയ്യാറാക്കിയെടുക്കാം. ചൂടായൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലത്തെ പഞ്ചസാരക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. ആദ്യം ഹൈ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കുറേ സമയമെടുക്കും. ഹൈ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലത്തെ പഞ്ചസാരക്കെ മെൽറ്റായിട്ട് കളറൊന്നിങ്ങനെ മാറാൻ തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് ഇത് കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതിൽ പഞ്ചസാരക്കെ മെൽറ്റായി, കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഗോൾഡൻ കളറാവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി, ഒരുപാട് ഡാർക്ക് കളറായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, അതായത് ചെറിയ സ്പൂണിൽ 3 സ്പൂണ് വെള്ളം ഒഴിച്ച ഉടനെ ഇതൊന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. 1-2 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ലൂസായി കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ ആദ്യം പുഡിംഗ് ട്രേ ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം വേണം കാരമൽ തയ്യാറാക്കാൻ തുടങ്ങാനായിട്ട്. ഞാനിപ്പോൾ സ്ക്വയറിലുള്ളൊരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ കറിയൊക്കെ വളമ്പുന്ന സ്റ്റീലിൻ്റെ ബൗളോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ലെയർ പോലെ ആക്കിയെടുക്കുക. ഇത് ഒഴിച്ച ഉടനെ തന്നെ ചുറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റാവും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പുഡിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് 2 കപ്പ്, അതായത് 500 ml പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ ഒരു പാക്കറ്റ് പാല് 500 ml ആണ് ഉണ്ടാവാറ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതിലെ പഞ്ചസാരയും ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി, പാല് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഉപയോഗിക്കാം. റവ ചേർത്തതിന് ശേഷം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്, നല്ല തിക്കല്ല, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയും കട്ടിയാവും. നല്ലവണ്ണം ചൂടാറി തണുക്കൊന്നും വേണ്ട, ആ നല്ലൊരു ചൂടൊക്കെ ഒന്ന് പോയാൽ മതി. ഇനി വേറൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണലാണ്, ചേർത്തിട്ടുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും. വാനില എസൻസിന് പകരം ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. ഇനി ഇതൊരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെയും റവടി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, ചെറിയ ചൂട് കൊടുക്കാൻ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും തീരെ ഉണ്ടാവില്ല. ഇത് ചെറിയ ചൂടുള്ള കാരണം എഗ്ഗ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മുഴുവനായും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലെ കാരമലൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ലെയർ പോലെ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പുഡിങ്ങിൻ്റെ മുകളിൽ ആവി വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അതോ അല്ലെങ്കിൽ സ്യൂട്ടായിട്ടുള്ള ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നടച്ചു വെച്ചതിന് ശേഷം വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ തട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഡിംഗ് ട്രേ ഇറക്കി വെച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ഈ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കാം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടാറിയതിന് ശേഷം തന്നെ എടുക്കാൻ ശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാരമൽ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ സേർവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടും സേർവ് ചെയ്യാം. ഞാൻ 2 മണിക്കൂറൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടിയും ടേസ്റ്റ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.